ദീപാലിയൊക്കെ ആഘോഷിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ. ദീപാലി സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് ഇപ്പൊ നാവില് മധുരം മാത്രമാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇനി ഇപ്പോ എരിവ് ആകാം. അപ്പൊ ഞാനിത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല കപ്ലണ്ടിയാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുമ്പായി, നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ബെല്ലിൽ ഓൾ എനേബിൾ ചെയ്യുക, പിന്നെ എന്റെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. അപ്പൊ മസാല കപ്ലണ്ടി ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, കപ്ലണ്ടി പച്ച കപ്ലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പ്, കായം, മഞ്ഞൾ, കടലമാവ്, അരിപ്പൊടി, കോൺഫ്ലവർ. കോൺഫ്ലവർ വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാനിത് കുറച്ചുകൂടി ക്രഞ്ചി ആവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. അപ്പൊ ഇനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ഇനി ഇത് നമുക്ക് കുഴയ്ക്കാം. കപ്പലിൻ്റെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മുളക് പൊടി ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. മഞ്ഞൾപ്പൊടി, കായം, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പം ഇതെല്ലാം കട്ട് വെട്ടിയിരിക്കുകയല്ലേ, ഇതിപ്പോ ഒന്നൊന്നായിട്ട് എടുക്കാനായിട്ട് എളുപ്പത്തിനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ ചേർക്കുക. എന്നിട്ട് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ പൊടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ പൊടിയെല്ലാം മിക്സ് ചെയ്യാം. കടലപ്പൊടി, കുറച്ച് കടലപ്പൊടി ചേർക്കുക. ആദ്യം നമുക്ക് കുറച്ച് മതിയാവും, ഇത്രയും വേണ്ട, ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കുക. കുറച്ച് കോൺഫ്ലവർ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, മുളക് പൊടി ഇടുക, കായുള്ള ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയെ നമുക്ക് കപ്പലണ്ടിയിൽ ചേർക്കാം. അത് കപ്പലണ്ടിയിൽ കുറച്ച് നനയ്ക്കണം, ഇതിപ്പോ ഡ്രൈ ആണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പൊ നന്നായിട്ട് ഇത് നനഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് പൊടി ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പൊ ഇതിലെല്ലായിടത്തും നന്നായിട്ട് കോട്ട് ചെയ്ത് വരും. കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ മാവും കപ്പലണ്ടിയിൽ തേച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പൊ ഇതിന്റെ കളറൊക്കെ മാറി വരും. ഇപ്പൊ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പൊ ഞാൻ കപ്പലണ്ടിയിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് വറുക്കാം. ഇപ്പൊ ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പൊ നല്ല ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ വറുത്ത് കോരണം. ഇപ്പൊ എല്ലാ കറിവേപ്പിലും ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം.
മസാല കൽപ്പലണ്ടി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രഞ്ചിയുമാണ്. നല്ല ടേസ്റ്റിയും ക്രഞ്ചിയുമായിട്ടുള്ള മസാല കൽപ്പലണ്ടിയാണ്. എല്ലാവരും ഇത് എല്ലാവരുടെയും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത നോക്കിയ ശേഷം അതിൻ്റെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ബെല്ലിൽ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.